നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ പി വി സി പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി ഒരു വിസിൽ. അപ്പം നമുക്കിതൊന്ന് ഇത് നോക്കാം. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് അറിയാം. നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് പറയാം, നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം നമ്മൾ ആ ഒരു വീഡിയോ കണ്ട അടിപൊളി ഒരു വിസിലുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു പി വി സി പൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു സെലോ ടേപ്പ് വേണം. അപ്പോൾ സെലോ ടേപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് ആയാലും മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ബലൂണാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ബലൂൺ തന്നെ വേണം. അപ്പോൾ ജസ്റ്റ് ഞാനിതാ ജസ്റ്റ് നമുക്കിതൊന്ന് പിടിച്ചിങ്ങനെ വലിച്ചു നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ബലൂൺ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു പി വി സി പൈപ്പ് എടുക്കുക. പി വി സി പൈപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പി വി സി പൈപ്പിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗം ഉണ്ടാകും, ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പി വി സി പൈപ്പ് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്കിതാ ചെറിയ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു സൈഡ് വശത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത ഒരു ബാക്കിയോ അതിൻ്റെ ആ ചെറിയൊരു പീസുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചരണ്ടി വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് എല്ലാ ഭാഗത്തും ഇതെനിക്കൊന്ന് കൈനെ കൊണ്ട് ജസ്റ്റ് ഇതെങ്കിലും ഒന്ന് എടുത്ത് കളയോ. അപ്പോൾ നമ്മൾ ആ ഒരു ബലൂണ്ടാത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബലൂണ്ടാത്ത് ഇടുമ്പോൾ ബലൂൺ കീറാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ ഒരു ബലൂൺ ജസ്റ്റ് ഇതാ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബലൂണിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബലൂണ്ടാത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ആ ഒരു ബലൂൺ കീറാത്ത രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മല്ലനെ വേണം അത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ മല്ലനെ മല്ലനെ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളതാ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബലൂൺ ഇത് ഇണക്കൊന്ന് ഇട്ട് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബലൂണൊന്നും പൊട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ഭാഗം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത നമ്മൾ ആ ഒരു പി വി സി പൈപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു പി വി സിൻ്റെ പൈപ്പിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്കിതാ വീണ്ടും ഒന്നും കൂടിയും നമുക്കതൊന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കതും ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ബലൂണൊന്നും പൊട്ടാത്ത രീതിയിൽ വേണം, നമ്മൾ ആ ഒരു ബലൂണിലൊന്നും ഹോൾ പോകാത്ത രീതിയിൽ വേണം നമുക്ക് ആ ഒരു പി വി സി പൈപ്പിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഈ ഒരു രീതിയിലാണ് കിട്ടൽ. അപ്പോൾ ജസ്റ്റ് നമുക്കിതേ ഇണക്ക് സൈഡ് വാഷ് ഇത് ഇണക്കി ഒന്ന് ജസ്റ്റ് ഇത് ഇണക്കി ചെരിച്ചതിന് ശേഷം നമ്മളിതാ ഈ ഒരു രീതിയിലാണ് ചെരിക്കേണ്ടത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സൈഡിൽ ജസ്റ്റ് ഇത് ഇണക്കി ഒന്ന് ചെരിച്ച് വെക്കുക. ആ ഒരു ചെരിച്ച ആ ഒരു വശത്തേക്ക് നമുക്ക് എന്താ പറയുക, സെലോ ടേപ്പ് നന്നായിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ ആ ഒരു സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ സെലോ ടേപ്പ് വെച്ച് നമുക്ക് ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ചുറ്റിൽ നമ്മൾ ഇതിണക്കി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്കതൊന്ന് ഊതി വീർപ്പിക്കാം. അപ്പം നന്നായിട്ട് ഊതി വീർപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഊതി വീർപ്പിച്ച ആ ഒരു ലാസ്റ്റ് വാങ്ങണ്ട, അത് ഇതാണ് ഒരു വിരൽ വെച്ച് നമുക്കതൊന്ന് പൊത്തിപ്പിടിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് പൊത്തിപ്പിടിച്ചതിന് ശേഷം നമുക്കതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ആ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ആ ഒരു സൗണ്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ആ കൈ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അതൊന്ന് ഊതി വീർപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഇതിനൊക്കെ ലാസ്റ്റ് ഭാഗം കൈ തനക്കണങ്ങ് പൊത്തിപ്പിടിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി.